പത്തനംതിട്ട മല്ലപ്പള്ളി KSRTC ഡിപ്പോയിലെ ഡ്രൈവർ പ്രസാദും കണ്ടക്ടർ ജിബിനും ആണിത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ആനവണ്ടി ആംബുലൻസായി ബസ്സിൽ ഹൃദയാഘാതം വന്ന യാത്രക്കാരിയുടെ ജീവൻ ഡ്രൈവറും കണ്ടക്ടറും രക്ഷപ്പെടുത്തിയെന്ന വാർത്തയിലെ ഹീറോകളാണിവർ. പക്ഷേ ഇവർക്കൊരു പരിഭവമുണ്ട്. യാത്രക്കാരിയുടെ ജീവൻ രക്ഷിച്ചത് തങ്ങൾ മാത്രമല്ല, ബസ്സിലെ മറ്റ് യാത്രക്കാർ. ആശുപത്രിക്ക് സമീപം ബസ്സെത്തിയപ്പോൾ റോഡിലെ തിരക്ക് മാറ്റി വഴിയൊരുക്കിയ ഒരു ഓട്ടോ ഡ്രൈവർ, കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ യാത്രക്കാരിയുടെ ഭർത്താവിന് നൽകാനൊരുങ്ങിയ മറ്റൊരു യാത്രക്കാരൻ, ഇവരെയെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ് ഡ്രൈവർ പ്രസാദും കണ്ടക്ടർ ജിബിനും. ആശുപത്രിയിലേക്ക് ബസ് തിരിച്ചുവിട്ടപ്പോൾ ഒരൊറ്റ യാത്രക്കാരനും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, യാത്രക്കാർ ബസിന്റെ ഇരുവശത്തും കൂടി കൈയിട്ട് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതായി കണ്ടക്ടർ ജിബിൻ പറഞ്ഞു. യാത്രക്കാർ നമ്മളോട് ഭയങ്കര സപ്പോർട്ട് ചെയ്തു. എന്നാന്ന് വെച്ചാൽ അവർ ഒരിക്കൽ പോലും ഒരാൾ പോലും നമ്മളോട് പറഞ്ഞില്ല എന്താ തിരിച്ചു പോകുന്നത്. ഒരു ചോദ്യം പോലും ഉണ്ടായില്ല ആ വണ്ടിക്കകത്ത്. അവർ മാക്സിമം, അതായത് KSRTC ബസ് നോർമലി പോകുമ്പം ലൈറ്റിട്ടൊക്കെ കയറി പോകുമ്പം നോർമലി ഓപ്പോസിറ്റ് വരുന്ന ചെറിയ കാറുകാരല്ല എപ്പോഴും ചീത്ത പറയാറും എന്തെങ്കിലും റാഷ് ഡ്രൈവിംഗ് എന്നുള്ള രീതിയിലാണ് നോർമലി എടുക്കാറുള്ളത്. അതായത് ഒരു എമർജൻസി ആണെന്ന് ഒരിക്കലും ഒരു ചിന്തിക്കാറില്ല. പക്ഷേ ഈ സമയത്ത് നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആൺ സുഹൃത്തുക്കൾ പെട്ടെന്ന് ഫ്രണ്ടിൽ വന്നിട്ട് നമ്മളുൾപ്പെടെ ഈ കൈയിട്ട് രണ്ട് സൈഡിൽ നിന്നും കൈ പുറത്തോട്ടിട്ട് ഒരു എമർജൻസി ആണെന്നുള്ള രീതിയിൽ കാണിച്ചതുകൊണ്ട് നമുക്ക് ട്രാഫിക് കുറച്ചുകൂടെ ക്ലിയർ ആക്കി കിട്ടി. ബസ് മൂവാറ്റുപുഴ സബൈൻ ആശുപത്രിയുടെ മുന്നിലെത്തിയപ്പോൾ യാത്രക്കാരിയുടെ ഭർത്താവിന് പോക്കറ്റിലുണ്ടായിരുന്ന നോട്ടുകൾ മുഴുവൻ കൈമാറാൻ സന്നദ്ധനായ മറ്റൊരു യാത്രക്കാരനെയും കണ്ടക്ടർ ജിബിൻ ഓർക്കുന്നു. ഇതിലുള്ള ഒരു പാസഞ്ചർ, ഒരു വൈറ്റും വൈറ്റും ഇട്ട ഒരാൾ ഇറങ്ങി ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന പൈസ മുഴുവൻ എടുത്ത് അദ്ദേഹത്തിന് നീട്ടി. അതായത് ഒരു 3000 rupees എങ്കിലും കാണും, കുറച്ച് 500 നോട്ട്സ് അദ്ദേഹത്തിന് നീട്ടിയിട്ട്. പക്ഷെ അദ്ദേഹം മേടിച്ചില്ല. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇത്രയേ ഉള്ളൂ, ഇത് തന്നെ എനിക്ക് വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞിട്ട് പുള്ളി പെട്ടെന്ന് ചേച്ചിയും കൊണ്ട് പോകുമായിരുന്നു. ബസ് ആശുപത്രി കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ട്രാഫിക് നിയന്ത്രിച്ച് ബസ്സിന് വഴിയൊരുക്കിയതെന്നും, യാത്രക്കാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ ആ ഓട്ടോ ഡ്രൈവർ നൽകിയ ഷെയ്ക്ക് ഹാൻഡ് ജീവിതത്തിൽ താൻ ഒരിക്കലും മറക്കില്ലെന്നും കണ്ടക്ടർ ജിബിൻ പറഞ്ഞു. ഞങ്ങളെ അങ്ങ് അകലെ നിന്ന് കണ്ട ഒരു ഓട്ടോ ഡ്രൈവർ, അദ്ദേഹം അവിടെ കിടന്ന് ഓടുന്ന ആളല്ല, അന്ന് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴാണ് മനസ്സിലായത്. ഒരു പാസഞ്ചർ വന്ന ഒരു ഓട്ടോ ഡ്രൈവർ പെട്ടെന്ന് തന്നെ ഈ വണ്ടി ഈ ഹോസ്പിറ്റലിലേക്കാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഈ ട്രാഫിക് ക്ലിയർ ചെയ്യുകയും, അതായത് പെട്ടെന്ന് വന്ന വണ്ടികളെല്ലാം മാറ്റി വണ്ടിക്ക് വഴിയൊരുക്കി ആശുപത്രിക്കുള്ളിലേക്ക് കയറ്റാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചു. ഇതിനുശേഷം ഇവരെ ഇറക്കിയതിന് ശേഷം ഇവരെ തിരിച്ചു വന്നപ്പം ഇദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ നിറച്ച് പാസഞ്ചർ ഇരിപ്പുണ്ടായിരുന്നു. അവർ നമ്മളെ ഒന്ന് ഏറ്റവും ആദ്യം അഭിനന്ദിച്ച വ്യക്തി ആ ഓട്ടോ ഡ്രൈവറാണ്. കാരണം അദ്ദേഹത്തെ മറക്കാൻ പറ്റത്തില്ല, ഞാൻ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. എങ്കിൽ പോലും അദ്ദേഹം തിരിച്ച് ഈ ബസ് ഇറങ്ങി വന്നപ്പം അദ്ദേഹം ആ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു കൈ തന്നത് നമ്മളിപ്പോഴും ഓർക്കുന്നു. അദ്ദേഹത്തിനും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ സഹകരിച്ചതിനകത്ത് ഒരുപാട് നന്ദി ഇതിൻ്റെ കൂട്ടത്തിൽ അറിയിക്കുന്നു. യാത്രക്കാരിയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ കോടതിയിൽ പോലും തനിക്ക് രക്ഷയില്ലാതായി പോകുമായിരുന്നുവെന്നായിരുന്നു ഡ്രൈവർ പ്രസാദിൻ്റെ വിനയത്തോടെയുള്ള പ്രതികരണം. എൻ്റെ കണ്ടക്ടർ എന്നോട് പറഞ്ഞു, ബസ് നേരെ ആശുപത്രിയിലേക്ക് വിട്ടോളാൻ, ലൈറ്റും വലിച്ചിട്ട് പിന്നെ ഒറ്റപ്പോക്കായിരുന്നു. ഡ്രൈവർ പ്രസാദ് പറഞ്ഞു, ഒരു വലിയ വണ്ടി നീക്കിയെടുക്കുന്ന പോലെ ഞാൻ എടുത്തു. അപ്പോൾ ഇടത്ത് സൈഡ് വഴി വണ്ടി കയറി വന്നു. ഇടത്ത് നിന്നവരെല്ലാം കൈ കാണിച്ച് നിർത്തിവെച്ച് ഞാൻ ഒന്ന് നോക്കി. പിന്നെ ചെറിയൊരു പോറൽ വരുമോന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പുറത്ത് പാർക്കിങ്ങിൽ. എങ്കിലും അത് പിന്നെ പറഞ്ഞു കയറിക്കാമല്ലോ. അത് പിന്നെ എന്തുവാ, ഇത് നമ്മുടെ കയ്യിലിരിക്കുന്നതിനോളം വലുതല്ല ഒന്നും. ഞാൻ അങ്ങനെ കയറി, എന്നും കുഴപ്പമൊന്നും വരുത്താതെയും കറക്റ്റ് അങ്ങ് കൊണ്ടുവന്നു. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ അന്നേരം അത് തോന്നിയില്ല, ഒരു ജീവൻ രക്ഷിക്കാൻ എന്നെക്കൊണ്ടാവെങ്കിലും ആകുക, പിന്നീട് വരുന്നതിനെ പറ്റി എനിക്ക് പറഞ്ഞു തീർക്കാമല്ലോ. ഇത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ദൈവത്തിൻ്റെ കോടതി പോലും രക്ഷമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കിയില്ല. എൻ്റെ കണ്ടക്ടർ പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുപോകണം. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്നും പാലക്കാട്ടേക്ക് പോയ KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിലാണ് യാത്രക്കാരിക്ക് ഹൃദയാഘാതമുണ്ടായത്. മറ്റൊന്നും ചിന്തിക്കാതെ ഡ്രൈവർ പ്രസാദും കണ്ടക്ടർ ജിബിനും ബസ് 2 kilometers വന്ന വഴിയെ തിരിച്ചുവിട്ട് ആശുപത്രിയിലേക്ക് കയറ്റുകയായിരുന്നു. KSRTC ആംബുലൻസായി യാത്രക്കാരിയുടെ ജീവൻ രക്ഷിച്ച KSRTC ഡ്രൈവറും കണ്ടക്ടറും ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയായിരുന്നു ഇത്. പക്ഷേ യാത്രക്കാരിയുടെ ജീവൻ രക്ഷിച്ചതിൽ തങ്ങൾക്ക് മാത്രമല്ല പങ്ക്, ബസ്സിലെ മറ്റ് യാത്രക്കാർ, ഒപ്പം ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പ് വരെ ബസിൻ്റെ സുഗമമായ യാത്രയ്ക്ക് വഴിയൊരുക്കിയ മറ്റ് നാട്ടുകാർ, പ്രത്യേകിച്ച് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർക്കാണ് ഈ KSRTC ഡ്രൈവറും കണ്ടക്ടറും നന്ദി പറയുന്നത്. ഏതായാലും ആ യാത്രക്കാരിയുടെ ജീവൻ രക്ഷപ്പെട്ടതിൽ ഉള്ള ആ ഒരു സംതൃപ്തിയിലാണ് പത്തനംതിട്ട മല്ലപ്പള്ളി KSRTC ഡിപ്പോയിലെ കണ്ടക്ടർ ജുബിനും ഡ്രൈവർ പ്രസാദും. ക്യാമറമാൻ അജി കൊടുമണ്ണൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.